പഞ്ചായത്താകാൻ നേരത്ത് വേറെ കുറച്ച് നിയമങ്ങളായിരിക്കും മുനിസിപ്പാലിറ്റി ആകുന്നിരത്ത് നിയമത്തിൽ വേറെ നിയമങ്ങളായിരിക്കും അവസാനം അവിടെ ഒരു കേസ് സുപ്രീം കോടതി വരെ എത്തി പ്രധാനപ്പെട്ട കേസാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് മരടിലെ ഫ്ളാറ്റുകളുടെ തകർച്ച എല്ലാ നാഷണൽ മീഡിയ ഒക്കെ ലൈവ് ചെയ്തതാണ് ശരിക്കും എന്താണ് മരട് ഫ്ലാറ്റ് വിവാദം മരട് ഫ്ലാറ്റ് വിവാദം നിരവധി ചാനലുകളും നിരവധി ദിവസങ്ങൾ ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തതാണ് അതന്നെന്ന് പറയുന്നത് ഇന്ന് അന്നത്തെ ഭരണസമിതി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഭരണസമിതി അന്ന് നേതൃത്വം കൊടുത്തത് ഇന്ന് സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന ദേവസ്യമാണ് അന്നത്തെ എൻ്റെ പ്രസിഡന്റ് ആ ദേവസ്വയുടെ നേതൃത്വത്തിൽ അന്ന് കൊടുത്ത നാലോളം ഫ്ളാറ്റ് ഇത് ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട് അവിടെ ഈ പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഫ്ലാറ്റ് വന്നിട്ട് ഇപ്പോൾ നാല് ഫ്ലാറ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് വേറെ സംഭവം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഓരോ ഭരണസമിതിയും മാറി വരാൻ നേരത്തും ഈ ഭരണസമിതികൾക്ക് അതിൻ്റേതായ നിയമങ്ങളിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണ ഇപ്പം നിങ്ങൾ യു ഡി എഫ് വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് നിർമ്മാണത്തിന് അനുമതികൾ കൊടുത്തിട്ടുണ്ടാവില്ല ഇപ്പം അത് ആൾക്കാർ രണ്ടു പേരും ഇതിനകത്ത് കക്ഷിയാണെന്ന് പറഞ്ഞിട്ടൊരു അഭിപ്രായം വന്നിട്ടുണ്ട് നമുക്ക് ആ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി ആ അഭിപ്രായം കേട്ടിട്ട് നമുക്കിതിൻ്റെ മറുപടി പറയാം ഇപ്പോഴും മരളിൽ ധാരാളം ഈ കെട്ടിട നിർമ്മാണ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന് പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് അറുപത്തഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായിട്ടും കെട്ടിടം പൊളിച്ചതിന് ചെലവിലുമായിട്ടും ഈ മരടിൽ മരടിൽ നിന്ന് മാത്രം ഖജനാവിൽ നിന്ന് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് നിയമം ലംഘിച്ചതിന് മാത്രമാണ് ആ നഷ്ടം പൊതുഖജനാവിൽ നിന്ന് അറുപത്തിരണ്ട് കോടി നഷ്ടപരിഹാരവും മൂന്ന് കോടി ഫ്ലാറ്റ് പൊളിക്കുന്നതിന് വേണ്ടി ചിലവാക്കി ഈ ഇത്തരം നിയമം നിയമപരമല്ലാത്ത പ്രവർത്തികൾ ഇതിന് നിങ്ങൾ രണ്ടുപേരും അതായത് ജനങ്ങളുടെ പക്ഷത്തു നിന്നും നോക്കുമ്പോൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും നിങ്ങൾ രണ്ടുപേരും ഈ അറുപത്തഞ്ച് കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് നഷ്ടമായത് ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് അറുപത്തഞ്ച് കോടി രൂപ മരടിൻ്റെ മരടിൻ്റെ അനധികൃത നിർമ്മാണമായി ബന്ധപ്പെട്ട് മാത്രം പൊതു ഖജനാവിൽ നിന്ന് അറുപത്തഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായിട്ടും മറ്റും കൊടുക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടായി അത് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ് അത് അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇതിനെങ്ങനെ പരിഹാരം ഇവിടുത്തെ ഭാവിയിലുള്ള ഇവിടെ അധികാരത്തിൽ വരുന്ന മുനിസിപ്പാൽ ഭരണ സംവിധാനങ്ങളെങ്കിലും അതിന് ഏത് രീതിയിൽ അതിന് പരിഹാരം കാണാൻ കഴിയും ഇപ്പം നേരത്തെ സുരേഷ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ അതും കൂടി ചേർത്തിട്ട് മറുപടി പറയാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സുരേഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി കാലഘട്ടത്തിലാണ് ഈ പറയുന്ന മുഴുവൻ ഈ അനധികൃത നിർമ്മാണങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ദേവസി ഇന്നും സി പി എമ്മിൻ്റെ വളരെ ഉന്നതനായിട്ടുള്ള പ്രവർത്തനമായിട്ട് നടക്കുകയാണ് അവിടെ അപ്പോൾ അന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കൗൺസിലർമാര് ഇരുപത്തൊന്ന് പേരെയും വിജിലൻസ് കൊണ്ടുപോയി നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്ത് അതിൻ്റെ അകത്ത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഈ രണ്ട് അംഗള അംഗങ്ങളെ കൊണ്ടുപോയി ഈ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വൺ സിക്സ്റ്റി ഫോർ മൊഴിയടിപ്പിച്ച് രഹസ്യമൊഴിയടിപ്പിച്ച് എന്നിട്ടും ഈ പറയുന്ന ഇത്രയും ദിവസമായിട്ട് ഈ അന്നത്തെ മുഖ്യ ചുമതലക്കാരൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് പേരും കുറ്റക്കാരൻ എന്ന് പറഞ്ഞ ദേവസിയെ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി പല പ്രാവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിനെ അനുമതി കൊടുത്തിട്ടില്ല ചോദ്യം പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ നേതൃത്വം തന്നെ അറിഞ്ഞുകൊണ്ടുള്ള അവരുടെ അന്നത്തെ ഒരു അഴിമതിയായിരുന്ന സംഭവം അതിനകത്ത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിന് എന്ത് ചെയ്യാൻ സാധിക്കും അത് ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പൊളിക്കേണ്ടി വന്നെന്ന് മാത്രമുള്ളത് അന്ന് ഇതിന് മുൻകൈ എടുത്തത് മുഴുവൻ ദേവസിയാണ് കാരണം അന്നത്തെ ഈ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഇരുപത്തിരണ്ട് പേരിൽ ഇരുപത്തൊന്ന് പേരും വളരെ വ്യക്തമായി ഈ അന്നത്തെ ക്രൈംബ്രാഞ്ചിന് ഒഴി കൊടുത്തിട്ടുണ്ടോ പരിശോധിച്ചറിയാൻ പറ്റും ക്രൈംബ്രാഞ്ച് പല പ്രാവശ്യം ഇദ്ദേഹത്തെ പ്രതി ചേർക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിട്ടില്ല ഈ സമയം വരെ ചോദ്യം ചെയ്യാൻ അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ആ സംഭവങ്ങൾ തന്നെ മനസ്സിലാക്കി അറിയാൻ പറ്റും ഈ അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഭരിച്ചതിൻ്റെ ഗുണമാണ് നമ്മളെ കണ്ടത് ഈ അത് കഴിഞ്ഞിട്ട് യു ഡി എഫ് ഭരിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു ആക്ഷയം കൊടുത്തു പറയാനായിട്ട് ഈ പറയുന്ന ഒരാൾക്ക് സാധിച്ചിട്ടില്ല അപ്പം അന്നുണ്ടായ ഫ്ലാറ്റ് വിഷയം എന്ന് പറയുന്ന പാവപ്പെട്ട ആ നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ ഇന്ന് തെരുവിലിറങ്ങി ഇപ്പോൾ പാർത്ഥസാരഥി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വളരെ ചെറിയ ഒരു ഫ്ളാറ്റ് ആ എന്ന് പറയുന്ന മുഴുവൻ ജനങ്ങൾ ഈ പറയ പുഴയോ തോടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ രണ്ടായിരത്തി ആറ് ഈ കൊടുത്തിട്ടുള്ള ഒരു പെർമിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് അത് അഗ്രിക്കൾച്ചർ സോണാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ട്രക്ച്ചർ പ്ലാനിലുണ്ടെന്നാണ് പറയണത് അത് ആദ്യം ഈ രണ്ടായിരത്തി ആറിലാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന്രാവശ്യം ഈ നഗര അന്നത്തെ മാറി വന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ അത് റിന്യൂവൽ പുതുക്കി കുടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ പാവപ്പെട്ട ആളുകൾ അതിൽ നിന്ന് അതിൻ്റെ അകത്തെ ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് അതിൻ്റെ കെട്ടിടം പണത് ആ ലാൻഡ് ഉടമക്ക് സ്വന്തം വീട്ടിൽ കിടക്കാൻ സാധിക്കാതെ വാടക കെട്ടിടത്തിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞ ദിവസം ആ അതിൻ്റെ ലാൻഡ് ഉടമസ്ഥെ അതിൻ്റെ കോൺട്രാക്ടർ ആണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് അയാളും പോയി ഇപ്പോൾ ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ചിട്ട് അവരത് നിർമ്മിക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ചിലവുകൾ വഹിച്ചിട്ട് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ അതല്ലാണ്ട് ആർഭാടമായിട്ടുള്ളൊരു ഫ്ലാറ്റല്ലത് അവർ പോലും ഇപ്പോൾ പെട്ടുകടിക്കുന്നത് കാരണം അന്ന് ഈ പറഞ്ഞ രണ്ടായിരത്തി ആറിൽ കൊടുത്ത പെർമെൻറ്റാണത് അപ്പോൾ രണ്ടായിരത്തി ആറിൽ ആര് വന്നാലും പുഴയാണെങ്കിലും തോടാണെങ്കിലും നേർത്തിക്കൊണ്ട് കെട്ടിടം കൊടുക്കുന്നതിന് പണിയുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്ത് അത് ഈ പറഞ്ഞ ഈ ഒരു ദേവസ്വം ഒറ്റയ്ക്ക് ചെയ്ത നടക്കണ കാര്യമാണത് അപ്പൊ അന്ന് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദനാണ് അന്ന് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അന്ന് താഴെ തൊട്ട് മോള് വരെയുള്ള എല്ലാവരുടെ ഒത്താശ കൊണ്ട് തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത് അതാണ് ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടില്ല ഹൈക്കോടതി ഹൈക്കോടതി ഇത് സംഗതി അനുമതി നിഷേധിക്കും പിന്നെ വീണ്ടും ബിൽഡേഴ്സ് അനുമതി വാങ്ങി കോടതി സാങ്കേതികമായുള്ള കാര്യങ്ങളാണ് ഈ സംഭവം സിആർ സി ടി ടുവും ത്രീയും അത് ആ സോണുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥരെ എന്താണ് ബോധിപ്പിക്കുന്നത് അതാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം രേഖകൾ പരിശോധിച്ചിട്ട് ചെയ്യുന്നത് അന്ന് ഹൈക്കോടതി ഇവര് കൊടുത്ത് സിആർ സി ടി ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിആർ സി ടി ടു എന്ന് പറയുന്ന ടുവിൻ്റെ ആ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിലവിലുള്ള തോടിൻ്റെ വീതി സി ആർ സി ടി ടുവിൽ പറയുന്നത് നിലവിലിപ്പോൾ തോട് ഇരുപത് മീറ്റർ തോടാണ് ഏറ്റവും ഉറക്കം കാരണം കയറുന്ന ഒരു തോട് അതിനെയാണ് സിആർ സി ടി ആ തോടിൻ്റെ വീതി കെട്ടിടത്തിൽ നിന്ന് ഈ തോടിൻ്റെ അതിൽ നിന്നും അകത്തി നമുക്ക് കെട്ടിടം പണിയാം ഇപ്പോൾ ഒരു പത്ത് മീറ്റർ വീതിയുള്ള തോടാണ് ഏറ്റവും ഉറക്കം കയറുന്ന തോടാണെന്നുണ്ടെങ്കിൽ ആ പത്ത് മീറ്റർ നമുക്ക് വിട്ടുകൊണ്ട് കെട്ടിടം പണിയാൻ സാധിക്കും അത് സമയം അമ്പത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ അമ്പത് മീറ്റർ മാറ്റി നമുക്ക് കെട്ടിടം പണിയാൻ പറ്റുള്ളൂ അൻപത് കൂടുതൽ ഉണ്ടെങ്കിലും അൻപത് മീറ്റർ മാത്രം മാറ്റിക്കൊണ്ട് കെട്ടിടം പണിയാം അതല്ല എങ്കിൽ സി ആർ സി ടി ടുവിൽ പറയുന്നത് തൊണ്ണൂറ്റൊന്നിന് മുമ്പ് ഈ തീരദേശ നിയമം നിലവിൽ വരുന്ന തൊണ്ണൂറ്റൊന്നിന് മുമ്പ് എള്ള കെട്ടിടം ഇപ്പോൾ ഒരു പുഴ ഈ തോടിൻ്റെ അല്ലെങ്കിൽ പുഴയുടെ ഭാഗത്തു നിന്ന് പത്ത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കെട്ടിടം ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മീറ്റർ മാറി നമുക്ക് കെട്ടിടം പണിയാം സി ആർ സി ടി ടു ആണെങ്കിൽ പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ വണ്ണും ത്രീയുമായിട്ടാണ് സി നമ്മുടെ മരട് കിടക്കുന്നത് ഇപ്പോഴും ട്യൂബിലേക്ക് വന്നിട്ടില്ല